ഗുജറാത്തിൽ ബി ജെ പി എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനൊപ്പമോ അതിനപ്പുറമോ ഉള്ള അതുക്കും മേലെയുള്ള വിജയം നേടി നിൽക്കുകയാണ് നമുക്ക് മുന്നിൽ. ഗുജറാത്തിലെ ടാലിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സീറ്റ് നില പരിശോധിക്കുമ്പോൾ ബി ജെ പി 157 സീറ്റുകളുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുജറാത്തിൽ. ഇതിനു മുൻപ് 149 സീറ്റുകളായിരുന്നു കോൺഗ്രസ് നേടിയിരുന്നതെങ്കിൽ ആ ചരിത്രമൊക്കെ പഴങ്കഥയാക്കുകയാണ് ഇത്തവണ ബി ജെ പി എന്ന് പറയേണ്ടിയിരിക്കുന്നു. 157 സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ കഴിയുന്നു. കോൺഗ്രസ് ആകട്ടെ 16 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. കഴിഞ്ഞ തവണ 77 സീറ്റുകൾ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ദേശീയ പാർട്ടി പദവിയിലേക്ക് അവർ എത്തുന്നത് 5 സീറ്റുകളിൽ ലീഡ് നേടിക്കൊണ്ടാണ്. ഇപ്പോൾ ലീഡെടുത്തിരിക്കുന്ന 5 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നതും. മറ്റു പാർട്ടികൾ, അതിൽ 3 പേർ ബി ജെ പി വിമതരാണ്. മറ്റ് സ്വതന്ത്രരായി മത്സരിച്ച 4 പേരും 4 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 300 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇത്തവണ ഗുജറാത്തിൽ അരങ്ങിലുണ്ടായിരുന്നു. അതിൽ ബി ജെ പിയുടെ വിമതർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് 4 സീറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതാണ് ഗുജറാത്തിലെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 157 സീറ്റുകൾ എന്ന റെക്കോർഡിലേക്ക് ബി ജെ പി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നോക്കേണ്ടത് 2017 സീറ്റുനില എങ്ങനെയായിരുന്നു. 2017 ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നൈറ്റ് മെയർ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാറ്റത്തിന്റെ ടാലി നമ്മുടെ മുന്നിലുണ്ട്. അത് നോക്കുമ്പോൾ 2017 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് മോദി ക്യാമ്പിനെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തിയിരുന്നു. കാരണം മോദിയുടെ ഗുജറാത്തിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇതായിരുന്നില്ല. ബി ജെ പിയിൽ നിന്ന് ഏറെ അകലെ ആയിരുന്നില്ല കോൺഗ്രസ്. ബി ജെ പി 2017 99 സീറ്റ് നേടുമ്പോൾ കോൺഗ്രസിന് കിട്ടിയത് 77 സീറ്റ്. ആം ആദ്മി പാർട്ടി അന്ന് അവിടെ മത്സരിച്ചു, പക്ഷേ അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2022 സീറ്റ് നില ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ബി ജെ പിക്ക് എത്രയാണ് കൂടിയിരിക്കുന്നത്, കോൺഗ്രസിന് എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്, ആം ആദ്മി പാർട്ടിയുടെ നേട്ടം എത്ര, ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രേക്ഷകർ ഇപ്പോൾ 24 മാജിക് സ്ക്രീനിൽ കാണുന്നത്. 58 സീറ്റുകളുടെ വ്യത്യാസമാണ് അവിടെ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് 99 നിന്ന് 157 വളരാൻ ബി ജെ പിക്ക് കഴിയുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന്റെ കയ്യിലുള്ളത് പോയി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ ഗുജറാത്തിൽ കാണുകയാണ്. കോൺഗ്രസിന്റെ കയ്യിൽ 77 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 15 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ കൊണ്ടുപോയി. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 62 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ കയ്യിൽ. പക്ഷേ ഇപ്പോൾ അതിൽ ആകെ കുറവ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 61 സീറ്റുകളുടെ കുറവ് അവിടെ സംഭവിക്കുകയാണ് കോൺഗ്രസിന്. ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കുന്നു. 0-ൽ നിന്ന് അവർക്ക് 5-ലേക്ക് ഉയരാൻ കഴിയുന്നു. 2017 നിന്ന് 2022 വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ എത്രയാണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള ഈ ചാർട്ട് നൽകുന്ന സൂചന അതുതന്നെയാണ്. അതായത് ബി ജെ പിക്ക് 111 സീറ്റുകൾ, എനിക്ക് മുന്നിലുള്ള ഈ ചാർട്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം, 111 സീറ്റുകളാണ് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നത്. 99 നിന്ന് 111 അവർക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിന് 62 ചുരുങ്ങേണ്ടി വരുന്നു. ആം ആദ്മി പാർട്ടിക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നുമില്ല. കാലാവധി കഴിയുന്ന സഭയിലെ കാഴ്ച ഇതാണ്. ഇതിൽ നിന്നാണ് ഇപ്പോൾ വലിയ നേട്ടത്തിലേക്ക് ബി ജെ പിക്ക് അവിടെ എത്താൻ കഴിയുന്നതും. നമുക്ക് ഗുജറാത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. അതായത് ഗുജറാത്തിലെ ഇപ്പോഴത്തെ സീറ്റ് നിലയാണ് നമ്മൾ പരിശോധിച്ചത്. നമുക്ക് ഇനി അവിടുത്തെ വിവരങ്ങളിലേക്ക് പോകണം. ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്കാണ്. ഗ്രൗണ്ട്